ഹലോ എവ്രിവൺ, എല്ലാവർക്കും ലെൻ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നീയൻ സർഗ സൗന്ദര്യമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയുടെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്. പല്ലവി ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിസ്സായിട്ടുള്ളവർക്ക് ആ ട്യൂട്ടോറിയൽ കാണാം. നോട്ട്സ് ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. സോ കീപ് ഓൺ ലേണിംഗ്. താങ്ക് യു. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ സി ഷാർപ്പിൽ നിന്നാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ പ്ലക്ക് ചെയ്ത് വായിക്കുമ്പോൾ ബിയിൽ നിന്ന് വരും. ബിയിൽ നിന്ന് പ്ലക്ക് ചെയ്താണ് നമ്മൾ സി ഷാർപ്പിൽ കൊണ്ടുവരുന്നത്. സോ കണ്ടില്ലേ, ബി സി ഷാർപ്പ് ബി ജി ഷാർപ്പ് വരും. അത്രയും ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെ ഇപ്പോൾ ബി സി ഷാർപ്പ് ബി ജി ഷാർപ്പ് പൂമാന വും. ആ വും എന്നുള്ളതിന് ഒരൊറ്റ സ്ട്രൈക്കാണ്. ബിയിൽ സ്ട്രൈക്ക് ചെയ്തു, നിർത്തിയത് ജി ഷാർപ്പിൽ. താഴെ ഈ ഭൂമി എന്നുള്ളത് താഴെ ഈ ഭൂമിയും കണ്ടില്ലേ, ആ സെയിം നോട്ട് തന്നെ വരും. ജി ഷാർപ്പ് ബി സി ഷാർപ്പ് താഴെ ഈ ഭൂമിയും രണ്ട് തവണ വായിക്കുന്ന പോലെ ഇരിക്കും. പൂമാനവും താഴെ ഈ ഭൂമിയും. അതിനുശേഷം വരുന്നതാണ് സ്നേഹലാവണ്യം. അത് കുറച്ച് ഹൈ പിച്ചിലേക്ക് പോകും. സ്നേഹം എന്നുള്ളത് സി ഷാർപ്പ് ജി ഷാർപ്പ് ബി ആണിത്. ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെയാണ് ഇതെല്ലാം. സോ ജി ഷാർപ്പ് ബി സ്നേഹ ആ നോട്ടിൽ വ്യത്യാസം വരും. ജി ഷാർപ്പ് ബി സ്നേഹ ലാവണ്യ. ആ ലാവണ്യ എന്നുള്ളതാണ് ഇവിടുന്ന് വരുന്നത്. അതായത് സി ഷാർപ്പ്, അതിനുശേഷം ഹൈ പിച്ചിൽ എഫ് ഷാർപ്പ് പോവും ഫസ്റ്റ് സ്ട്രിങ്ങിൽ. ലാവണ്യ ആ നിർത്തുന്നത് ഈയിലാണ്. സ്നേഹ ലാവണ്യ മേ നിൻ്റെ എന്നുള്ളതാണ്. ലാവണ്യം എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തി കഴിഞ്ഞു. മേ നിൻ്റെ ആ ഏ നിൻ്റെ എന്നുള്ളതാണ് ഈ നോട്ടുകൾ വരുന്നത്. അതായത് സി ഷാർപ്പ് ഇ സി ഷാർപ്പ് ബിയിലേക്ക് പോകും. ലാവണ്യ മേ നിൻ്റെ ആ നോട്ടുകളാണ് ഞാൻ പറഞ്ഞത്. സി ഷാർപ്പ് ഇ സി ഷാർപ്പ് ദേവാമൃതം എന്നുള്ളതാണ്. ദേവാമൃതം ഈ നോട്ടുകൾ ബിയും സി ഷാർപ്പും വരും. മൃതം അതിനുശേഷം കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള വരികളാണ് ഇനി വരാൻ പോകുന്നത്. അതായത് എന്നുള്ളത് ബി സി ഷാർപ്പ് ഇ ആണ്. ഗോപുരം നീളേ അതായത് ബി സി ഷാർപ്പ് ഇ വീണ്ടും സി ഷാർപ്പ് ബി വരും. ആയിരം ദീപം അതിനുശേഷം കുറച്ച് ഫാസ്റ്റായിട്ട് വരും. അത് ഈ മൂന്ന് നോട്ടുകൾ തന്നെയാണ്. ബി സി ഷാർപ്പ് ഇ ആണ്. കുറച്ച് ഫാസ്റ്റായിട്ട് വായിക്കുന്നുള്ളൂ. ബി സി ഷാർപ്പ് ഇ ബി സി ഷാർപ്പ് ഇ അത് ഫാസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇങ്ങനെ
അത് കുറച്ചുകൂടെ വായിക്കുമോ? ഇങ്ങനെ വരും. അത് സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൈ നമുക്ക് ഫിംഗർ അത്രയും മൂവ്മെൻ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് സ്പീഡിൽ വായിക്കാൻ പറ്റും. അപ്പോൾ ആ നോട്ടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ബി സി ഷാർപ്പ് ഇ. അത് ചാർത്തി, ആ ചാർത്തി എന്നുള്ളത് തിരിച്ചിങ്ങനെ വരും, സി ഷാർപ്പ് ബി. അതിനുശേഷം അടുത്തത് ഈ നോട്ടാണ് ജി ഷാർപ്പ് ബി സി ഷാർപ്പ്, ജി ഷാർപ്പ് ബി സി ഷാർപ്പ്. അല്ല, ജി ഷാർപ്പും ബിയും സെക്കൻഡ് സ്ട്രിങ്ങിലും സി ഷാർപ്പ് ഫസ്റ്റ് സ്ട്രിങ്ങിലും. ചാർത്തി, അതായത് ബിയും ജി ഷാർപ്പും. ഞാനും നീയും പാടുന്നു ഞാനും എന്നുള്ളതാണ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ്. നീയും എന്നുള്ളത് ഇ എഫ് ഷാർപ്പാണ്. പാടുന്നു എന്നുള്ളതാണ് പാടുന്നു, ആ പാടുന്നു എന്നുള്ളത് അതായത് ഈ ഈ നോട്ടിലേക്ക് പോകും. സോ ഈ സി ഷാർപ്പ് ഇ പാടുന്നു. ബാക്കിയൊക്കെ സെയിം പല്ലവി തന്നെ വരും. സോ നോട്ട്സ് ക്ലിയർ ആയി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സുഗമമായി വായിക്കാൻ പറ്റും. ഇടയ്ക്ക് കുറച്ച് ലെങ്തി, ഐ മീൻ സ്പീഡി ആയിട്ടുള്ള പോർഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള നോട്ട്സുകളാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ ലേണിംഗ്.